ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഫഹദ് ഫാസിൽ നായകനാകുന്ന ബിഗ് ബജറ്റ് ചിത്രം മാലിക്കും പൃഥ്വിരാജ് ചിത്രം കോവിഡ് കേസും ഒ ടി ടി റിലീസിന് ഒരുങ്ങുന്നു എന്ന വാർത്ത. ഫിലിം ചേംബറിൽ നിന്നും അനുവാദം ലഭിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. ഇരു ചിത്രങ്ങളും ഒ ടി ടി റിലീസ് ചെയ്യുന്നതിനുള്ള അനുമതി തേടി നിർമ്മാതാവ് ആൻഡ്രോ ജോസഫ് കത്തയച്ചിരുന്നുവെന്നും ഫിലിം ചേംബർ അനുവാദം നൽകിയെന്നും സിയാദ് കോക്കർ അറിയിക്കുകയുണ്ടായി. ഒ ടി ടിയിൽ റിലീസ് ചെയ്യുന്നതിന് തടസ്സമില്ല. ഇതിനു മുൻപും ആൻഡ്രോ ജോസഫ് താൻ പ്രതിസന്ധിയിൽ നിൽക്കുകയാണെന്നും ഒ ടി ടി റിലീസിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഇന്നലെ രേഖാമൂലം കത്ത് നൽകിയ സാഹചര്യത്തിൽ അസോസിയേഷനിലെ അംഗങ്ങൾ എല്ലാവരും കൂടിയാലോചിച്ച ശേഷമാണ് തീരുമാനം ഉണ്ടായത്. അല്ലാത്ത പക്ഷം നിർമ്മാതാക്കൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഈ സാഹചര്യത്തിൽ ഫിലിം ചേംബറാണ് തീരുമാനം എടുത്തത്. വിതരണക്കാരുടെ അസോസിയേഷനോടും തിയേറ്റർ ഉടമകളുടെ അസോസിയേഷനോടും അനുവാദം എടുത്തുവെന്നും സിയാദ് കോക്കർ പറഞ്ഞു. ഇരു ചിത്രങ്ങളും ഏത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുമെന്ന് വ്യക്തമായിട്ടില്ല. എന്തായാലും വലിയൊരു പ്രശ്നം തന്നെയാണ് സിനിമാ മേഖലയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പേ തന്നെ വാർത്തകളുണ്ടായിരുന്നു മാലിക് ഒ ടി ടി റിലീസിന് വിറ്റു എന്ന രീതിയിൽ. കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നപ്പോൾ എല്ലാ പ്രേക്ഷകരും ഇത് നിഷേധിക്കുകയുണ്ടായി. ഇങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെ. മാലിക് ഒരു വലിയ ബജറ്റ് ചിത്രമാണ്. അതുകൊണ്ട് തന്നെ നിർമ്മാതാവായ ആൻഡ്രോ ജോസഫിന് വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടാകുമെന്ന രീതിയിലാണ് ഈ കത്തിൽ സൂചിപ്പിക്കുന്നതും. ഞാൻ നിർമ്മിച്ച ഫഹദ് ഫാസിൽ നായകനായ മാലിക് എന്ന സിനിമയും പൃഥ്വിരാജ് നായകനായ കോൾഡ് കേസ് എന്ന സിനിമയും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ രണ്ട് ചിത്രങ്ങളും വൻ മുതൽ മുടക്കുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഇതിൽ മാലിക് എന്ന ചിത്രം 2019 സെപ്റ്റംബർ ചിത്രീകരണം തുടങ്ങിയതാണ്. ഈ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കുകയും എന്നോടൊപ്പം കേരളത്തിലെ തിയേറ്റർ ഉടമകളും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും കേരള ഫിലിം ചേംബറും ഇതിനായി സഹകരിക്കുകയും ചെയ്തതാണ്. കോവിഡിന്റെ വ്യാപനം കുറയുകയും സെക്കൻഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രദർശനങ്ങൾ നടത്തുവാൻ ഗവൺമെന്റ് അംഗീകാരം ലഭിക്കുകയും ചെയ്തുകൊണ്ട് മരക്കാരനൊപ്പം മാലിക്യം 2021 May 13 റിലീസ് തയ്യാറെടുത്തതാണ്. നിർഭാഗ്യവശാൽ കോവിഡ് വ്യാപനം കൂടുകയും വീണ്ടും തിയേറ്ററുകൾ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ ചിത്രത്തിൽ 100% സീറ്റിംഗ് കപ്പാസിറ്റിയിൽ പ്രദർശിപ്പിച്ചാൽ മാത്രമേ ഇതിന്റെ മുതൽ മുടക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി തിയേറ്റർ എന്ന് തുറക്കുമെന്ന കൃത്യമായ ധാരണ ഇല്ലാത്തതിനാൽ വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ട് നിലനിൽക്കുന്നതിനാലും ഈ ചിത്രങ്ങൾ ഒ ടി ടി റിലീസിന് ഞാൻ ശ്രമിക്കുകയാണ്. എന്റെ 3 ചിത്രങ്ങൾ കൂടി ഷൂട്ടിംഗ് തുടങ്ങാൻ തയ്യാറായി നിൽക്കുകയും അതിൽ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പകുതി പൂർത്തിയായതുമാണ്. മുൻപോട്ടും തങ്ങളുടെ സംഘടനയുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ആൻഡ്രോ ജോസഫ് എഴുതിയ കത്ത് ഇങ്ങനെയാണ് പുറത്തു വന്നത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ പരിപാടികൾ 2019 സെപ്റ്റംബറിലാണ് ആരംഭിച്ചത്. ചിത്രത്തിന്റെ തിരക്കഥയും എഡിറ്റിംഗ് നിർവഹിച്ചത് മഹേഷ് തന്നെയാണ്. ചിത്രത്തിൽ 20 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ള സുലൈമാനെയാണ് ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്നത്. ഫഹദിന്റെ കരിയറിലെ ഒരു പമ്പൻ ചിത്രം എന്ന് തന്നെ പറയാവുന്ന ചിത്രം കൂടിയാണ് മലിക്. ചായകനായ തനു ബാലക് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കോൾഡ് കേസ്. യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരുക്കിയ ചിത്രത്തിൽ പൃഥ്വിരാജ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് എത്തുന്നത്. എസ് പി സത്യരാജ് എന്ന കഥാപാത്രമാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത്. ഈ രണ്ട് പമ്പൻ ചിത്രങ്ങളാണ് ഒ ടി ടിയിലേക്ക് ശ്രമിക്കുന്നതും. ഇങ്ങനൊരു വാർത്ത ഇന്ന് പുറത്തു വന്നപ്പോൾ ആരാധകർക്ക് വലിയ രീതിയിലുള്ള ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. അവർ കൂടുതലായി മറ്റു പല ചിത്രങ്ങളെ കുറിച്ചും അന്വേഷിക്കുകയാണ്. മരക്കാർ പോലുള്ള വമ്പൻ ചിത്രങ്ങൾ ഇനി ഒ ടി ടിയിലേക്ക് മാറുമോ എന്നതാണ് അവരുടെ ഏറ്റവും വലിയ സംശയങ്ങളിൽ ഒന്ന്. എന്നാൽ മരക്കാർ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. എന്നാൽ തിയേറ്റർ എന്ന് തുറക്കും എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇല്ലാത്തതിനാൽ മിക്ക ചിത്രങ്ങളും ഒ ടി ടിയിലേക്ക് പോകാനുള്ള സാഹചര്യം വെക്കുകയാണ്. അതിലെ ഏറ്റവും വലിയ ചിത്രമാണ് മാലിക്കും കോൾഡ് കേസും ഒ ടി ടിയിലേക്ക് പോകുന്നത്.